ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്. അമ്പിളിയമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണയും നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്, പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണോ? എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. മീനാക്ഷിയെ കണ്ടു, സംസാരിച്ചു. അയ്യോ, എന്തേ? എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? തന്തയ്ക്ക് പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞാ കൊള്ളാമെന്നു. ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല? അല്ല, അതിപ്പോ ഉരുണ്ട് കളിക്കാൻ നോക്കിയ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതെ, ഇനി ഞാനെല്ലാം തുറന്നു പറയാം. അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്കാം. ഏ, അതേ ഷൺമുഖം, നന്ദി കടല്ലേ അവള് കാണിച്ചത്? അല്ല, ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുന്ദരൻ, സുമുഖൻ, ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ. ഏത് പെണ്ണും വീണു പോകും. താനൊന്ന് തെളിച്ചു പറയണോ? അതേ ഷൺമുഖ, ആ പട്ടാളക്കാരൻ തിരിച്ച വലയിൽ ആ പാവം പെണ്ണും കുടുംബം വീണിരിക്കുക. ആ വലയ്ക്ക് പുറത്ത് ഒരൊറ്റ ആളേ ഉള്ളൂ, ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ, മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ. അപ്പ ഇനി എന്ത് ചെയ്യും? അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം. ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ കെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. പുറത്തു പോയിട്ടില്ല. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട, കേറി ഉടനെ തല്ലുടണം. കാലിണ്ട് വെട്ടിക്കളയാം. കിഴങ്ങ, കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം, അത്രയല്ലേ വേണ്ടു? കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. വണ്ടി എടു. വരണ്ടോ? ഏയ്, ഞാൻ വരണ്ടോ ഒന്നുമില്ല. പട്ടാളം വരണ്ടോ? അത് വരണ്ടു, ഉടനെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ. സാറിന്റെ കൈയും കാലും വിറക്കുന്നു. അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല, അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ട. എടോ, കൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി കൊട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ, പട്ടാളം പോയിട്ടില്ല? ഏയ്, പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു. ആരാടിയാ നിൽക്കുന്നത്? എന്തൊരു സ്റ്റൈലിൽ സിനിമ നടന്നു ചെയ്യുന്നത്. ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ
ഞാൻ ഇത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. ഇന്നൊരു കളി വേണ്ട. എന്താ സിനിമ നിർത്തിയത്? ഇന്നിനി കളിയില്ല. ഞങ്ങളുടെ ഇന്ന് കാശും വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ട് ഇന്നിനി കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം കറണ്ട് ഇല്ല. അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊടിക്കും? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ വിഴിഞ്ഞ് ഒഴിച്ചാ എന്റെ അണ്ണാക്കിലേ കുഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ? എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ടർ ടാക്സി ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? അറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. വാ. ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നി. അയ്യോ, ഇതെന്ത് പറ്റി? ഇത് ആര് പിടിച്ചിട്ട് പെട്ട? നിങ്ങളൊന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ പറ്റുന്നെവിടുന്നാലും എനിക്കറിയില്ല. മുഖം മൂടിയിട്ട നാലഞ്ച് കള്ളന്മാർ എന്റെ പേര് ചാടി വീണു. മുഖം മൂടി? മുഖം മൂടിയിട്ട് കറുത്ത് ധരിച്ച അഞ്ചാറ് ഇരുമ്പന്മാര് ഞാൻ ഒറ്റ വെച്ചപ്പോ അതിലൊരുത്തൻ എന്നെ ഒറ്റ പിടിച്ചു, മറ്റവനെ തുണി കാഴ്ച എന്നെ അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ തമ്പ്രാം കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കൊടി എല്ലാം അവന്മാര് തൂത്തു വാരിക്കോട്ടെ. മുറികളെല്ലാം കുത്തി മറിഞ്ഞ് തോക്ക് അടക്കം കൊണ്ടുപോയി. തോക്ക്? അയ്യോ, ഇത് നോക്കിട്ട് എന്താണ് കാര്യം? ഈ മുറിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകുടങ്ങൾ വന്ന് കയറല്. കഷ്ടകാലത്ത് അലക്കും ഇതെ കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നും. ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത്. ഷെട്ടിയും കോളാൻ വരാവന്മാര് കൊണ്ടുപോയി. പുതിയതൊന്ന് വാങ്ങാനാണ് കയ്യിലിട്ട് കാശും ഇല്ല. വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. എടോ, തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവോ? എങ്ങനെ മനസ്സിലാവാ? മുഖം മൂടിയിട്ട് കരിപൂതകളെ പോലല്ലേ വന്നത്? ഭൂതം തന്റെ ഒരു എന്തോ നടോ ഇത്. ഇനി കുന്തോ നൂരി കളയാറായിട്ടില്ലേ? എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് തോക്കല്ലേ, ഇങ്ങോട്ട് താ. ബാക്കിയെല്ലാം കിട്ടുന്ന വിലക്ക് ആക്ക കളിപ്പിച്ചേ. ഞാൻ നിക്കറും ടീഷർട്ടൊന്നും കഴിക്കണെന്ന്. എന്തിന്? നിക്കറും മേലെ അപ്പടി ചെളിയാ, ടീഷർട്ടാണെങ്കിൽ വേർന്ന് നാറി. എന്താ ചെയ്യാ? ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണെങ്കിൽ കപ്പിയും കയറും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് നനച്ചോണ്ട് പാടോ. മുണ്ടി ഞാൻ ഞാനിവിടെ പിറന്നപടി നിക്ക. മുണ്ടൂരി തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. എനിക്ക് വയസ്സായില്ലടോ. വയസ്സായ ഒന്നും എടുക്കാണ്ടാ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, എന്താ? ഒന്നുമില്ല, ഒന്നുമില്ല. ആരാ? ഞാനാ. ഏ, ഞാൻ മീനു. വാതിൽ തുറക്ക്. എന്തിനാ? എനിക്ക് നൂണ് വേണ്ട. അതെന്താ? നല്ല സുഖമില്ല. അയ്യോ ഈശ്വരാ. അച്ഛാ, ആച്ചമ്മേ, അച്ഛാ, ആച്ചമ്മേ, ഓടിവാ. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ. എന്താ? 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 എന്താ പറ്റി?
ജനലിനടുത്തേക്ക് വാ, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതാ നടക്കാൻ വയ്യാത്തത്. അയ്യോ അമ്മേനെ നിലവിളിക്കണം, ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? പാവലടിച്ചു പൊളിക്കേ. വേണ്ട വേണ്ട, അത് ഞാൻ വേണ്ട. ആ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ. എനിക്ക് കേളനെ ഒന്ന് കാണണം, ഞാൻ കണ്ടിട്ട് വരും. ഞാൻ കണ്ട് കൂടാരാ നിന്റെ അച്ഛൻ. എന്താണോ ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം, ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കുറെ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരുന്ന നമുക്ക് രണ്ടുപേർ കൂടി അങ്ങോട്ട് പോയാ പോരെ? എങ്ങനെ പോവും? ടിക്കറ്റിന്റെ കാശുണ്ട്. കള്ളവണ്ടി കാറാ. കൊള്ളാം, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല, തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല ജയിൽ വാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ടു ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം. വേണ്ടേ വേണ്ട. എടോ, ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞ പെരുവഴിയാണോ പറഞ്ഞിരുന്നത്? രണ്ടും കൂടെ ഇവിടുന്ന് കെട്ടിയെടുത്ത പിന്നെ പാൽക്കാരും പാലക്കാരനും കാര് പൈസ കൊടുക്കും. പിന്നെ കേളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചീത്തപ്പരൂടെ വേണം. ബാക്കി എല്ലായി. അങ്ങനെയാണ് ടിക്കറ്റിന്റെ കാശ്. ഇതോടെ കാ ചക്രവലം തന്നോടല്ലേ പറഞ്ഞത്? നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടുമാങ്ങിയാലോ? താനെന്നെ നാറ്റിച്ചേ അടങ്ങും. നാളെ വല്യടോ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ. ഇത്തിരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും. പട്ടിണി കിടന്നാലും ശരി, കാലാണ് ആരോടും കടമാങ്ങിക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോവും? താൻ എങ്ങനെയെങ്കിലും പോവും, അന്നും എനിക്കറിയണ്ട. അപ്പൊ പിന്നെ കള്ളവണ്ടി എന്നെ വഴി. എന്റെ തൊപ്പി നിർത്ത നിർത്ത നിർത്ത. എവിടെ നിൽക്കുകയാണ് തൊപ്പി? നീ എന്റെ തുണിയും തോക്കൊക്കെ മോട്ടിക്കുമല്ലോ. നീ പഴയ ഉടമ്പള പഴയ വേഗം കളിക്കടാ. മനസ്സിലെ പഴയ വെറിയില്ല. നീ നിറയെ കുടിക്കുക, ഉനക്ക് ശക്തി പോരാ. യു ആർ അൺഫിറ്റ് ഫോർ ദി ജോബ്. ഷൺമുഖത്തിനെ പിടിച്ച് രണ്ട് പൂശിയപ്പം അവൻ എടുത്തു കൊടുത്തു.
തോക്കിയാള് കേസിപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇതും തൊണ്ടി സാധനങ്ങളുടെ കൂടെ സ്റ്റേഷനിലും കോടതിയിലുമായിട്ട് ചുറ്റി തിരിഞ്ഞേനെ. അത് നന്നായി. എല്ലാരെയും കിട്ടിയോടെ ഇൻസ്പെക്ടറെ? ആ ഷൺമുഖന്റെ കൂടെയുള്ള പൊട്ടനെയും വേറൊരുത്തനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും മുങ്ങിയിരിക്കുക. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച പോരാ, പിടിക്കണം. പിടിച്ച് നല്ല പെടപറക്കണം. അത് പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കുവോ ആച്ചമ്മേ? ആ കേട്ടോ കേള, ഇപ്പഴാ എനിക്ക് സമാധാനമായത്. കൗണ്ടറുടെ വീട്ടിൽ കള്ളം കയറുകാന്ന് വെച്ചാ അതും തൊട്ടയിലൊക്കത്ത് ഞാൻ താമസിക്കുമ്പോ നാണക്കേടല്ലേ. ഇങ്ങനെ ഒന്നും ഈ ദേശത്ത് ഉണ്ടായിട്ടേ ഇല്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചെല്ലേ മീനാക്ഷി, കേളന് കയ്യും കാലും ഒന്നും കുറെ ദിവസത്തേക്ക് അനങ്ങുകയില്ല. നീയും കുട്ടികളും ഇവിടേക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ.